ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ എല്ലാവർക്കും സംശയമുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ പറയുന്നത്. ഒത്തിരി പേര് ഇങ്ങനെ നിത്യേന വാട്സപ്പിലും ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കോള്, ഈ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന നാളിലാണ് തിരുമേനി മരിച്ചത്, മരിച്ചിട്ട് എന്താണ് അവർക്ക് ആ മരണത്തിന് ദോഷമുണ്ടോ, ആ ദോഷത്തിന് എന്താണ് പരിഹാരം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിളിച്ച് നിത്യേന ചോദിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് പലരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ചില നക്ഷത്രങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം കൊണ്ട് കുടുംബത്തിലേക്ക് വീണ്ടും തുടർമരണങ്ങളും അതുപോലെ തന്നെ ക്ഷയാവസ്ഥയും ഒക്കെ ഉണ്ടാകുന്ന ഒരു എനർജി അവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വസുപഞ്ചകം എന്ന് പറയുന്ന ഒരു ദോഷമാണ്. ഈ വസുപഞ്ചകം എന്ന് പറയുന്നത് ഔട്ടത്തിലര, ചതയം, പൂരുട്ടാതി, ഉത്തുട്ടാതി, രേവതി, ഈ അഞ്ച് നക്ഷത്രങ്ങളിൽ മരിക്കുമ്പോൾ വസുപഞ്ചകം എന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ടാകുന്നതും അതുകൊണ്ട് വളരെയധികം വിധി അനുസരിച്ചിട്ടുള്ള ദഹനാദി കർമ്മങ്ങൾ, വേണ്ടതായിട്ടുള്ള ക്രിയകളോടുകൂടിയിട്ടുള്ള ദഹനകർമ്മങ്ങൾ നടത്തണമെന്നും, അല്ലാത്ത പക്ഷം കുടുംബത്തിലേക്ക് തുടർച്ചയായിട്ടൊരു അഞ്ച് മരണങ്ങളൊക്കെ ഉണ്ടാകാൻ, ആ ഒരു വർഷത്തിനകം അഞ്ച് മരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകാമെന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ ചില മരിക്കുന്നത് വസുപഞ്ചകത്തിൽ മരിക്കുമ്പോഴാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ മരിച്ചാൽ ആത്മാവിന് മോക്ഷഗതി ഉണ്ടാകുന്നു എന്നൊക്കെ പറയും. ഈ ഞായർ, തിങ്കൾ തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിൽ മരിച്ചാൽ ഈ ആത്മാവ് കൈലാസത്തിലെത്തുന്നു എന്നും, ചൊവ്വാഴ്ച മരിച്ചാൽ ഈ ആത്മാവ് ഭൂമിയിൽ തന്നെ നിൽക്കുന്നു എന്നും, ബുധനാഴ്ചയാണെങ്കിൽ ഈ ആത്മാവ് വൈകുണ്ഠത്തിലെത്തുന്നു എന്നും, വ്യാഴാഴ്ചയാണെങ്കിൽ ബ്രഹ്മലോകത്തിൽ എത്തുന്നുവെന്നും, വെള്ളിയാഴ്ചയാണെങ്കിൽ സ്വർഗത്തിലെത്തുന്നുവെന്നും, ശനിയാഴ്ചയാണെങ്കിൽ യമലോകത്തിലെത്തുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഴ്ചകളിൽ മരിച്ചാലും അതിൻ്റെ അനുസരിച്ചുകൂടെ നമുക്ക് വസുപഞ്ചകത്തിന് ദോഷമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിന് പരിഹാരം നിശ്ചയിക്കാൻ. പിന്നെ ഒരു പ്രധാനമായിട്ട് വരുന്നത് പിണ്ണനൂലെന്ന് പറയുന്ന ദോഷമാണ്. കേട്ട കാർത്തിക മുപ്പൂരം യമൻ അഹിയും തഥ ആർദ്രയോട് തഥാജ്യോതി പിണ്ടനൂലിവ ഒമ്പതും എന്നൊരു ശാസ്ത്രമാണ്. കേട്ട കാർത്തിക പൂരം, പൂരാടം, ഉത്രുട്ടാതി, ഭരണി, ആയില്യം, തിരുവാതിര, ചോതി, ഈ നക്ഷത്രങ്ങളിലാണ് മരിക്കുന്നതെങ്കിൽ പിണ്ണനൂല് എന്ന് പറയുന്ന ഒരു ദോഷം ആ കുടുംബത്തിലേക്ക് വരുന്നതും അതുമൂലം കുടുംബത്തിലെ അനർത്ഥങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. പിന്നുള്ളത് ബലിനക്ഷത്ര ദോഷം എന്ന് പറയുന്ന ഒരു ദോഷമാണ്. തിരരാശവും പുണർന്ന വിശാഖവും രേവതി ചിത്തിര രോഹിണി കൃത്തിക അത്തമോടാതിര കേട്ട അവിട്ടം എന്നീ നാളിൽ മൃത്യു ഭവിച്ചാൽ നിങ്ങളിലൊന്നിന് മൃത്യു ഭവിക്കും എന്നൊരു ശ്ലോകമാണ് പറയുന്നത്. തിരരാശിയിൽ പുണർന്നം, വിശാഖം, രേവതി, ചിത്തിര, രോഹിണി, കാർത്തിക, അത്തം, തിരുവാതിര, കേട്ട അവിട്ടം, ഈ നാളുകളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ വീണ്ടും ഒരു തുടർമരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പറയപ്പെടും. അപ്പോൾ ഇത്തരം ദോഷങ്ങളാണ് ഈ മരണം കൊണ്ട് പ്രധാനമായിട്ട്. പിന്നെ കരിനാൾ ഇരുമാസപ്പെട്ട എന്നൊക്കെ പറയുന്ന ദോഷങ്ങളുമുണ്ട്. ഈ മരിച്ചത് ഒരു ദിവസവും അതിൻ്റെ 16 അടിയന്തരം അടുത്ത മലയാള മാസവും ഒക്കെ ആയിട്ട് 2 മാസത്തിലായിട്ട് നടക്കപ്പെടുക, അപ്പം അങ്ങനെയൊക്കെയുള്ളതും ദോഷമാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ സാമാന്യമായിട്ടുള്ള ദോഷങ്ങളാണ്. അതിനൊരു മുത്തുഞ്ചയ പുഷ്പാഞ്ജലിയോ കാര്യങ്ങളോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ മാറ്റം ഉണ്ടാവും. പക്ഷേ ഈ വസുപഞ്ചകത്തിനും ബലിനക്ഷത്രത്തിനും പിണ്ടനൂലിനുമൊക്കെ നമ്മൾ മഹാമൃത്യുഞ്ജയം എന്ന് പറയുന്ന ഹോമം തന്നെ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. ആ മഹാമൃത്യുഞ്ജയം എന്ന് പറയുന്ന ഹോമം നടത്തിയിട്ട് ആ ഹോമം മധ്യത്തിക്കൽ കറുകയ്ക്ക് ശേഷം ഈ മൃതികല എന്ന് പറയുന്ന മരണകാരണമാകാവുന്ന അവിടെ ഉണ്ടായിട്ടുള്ള ദോഷകലകളെ ഒരു യമപ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് രുദ്രസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അതുപോലെ തന്നെ ഈ മാസം തോറും ഈ ബലികർത്താക്കളായിരിക്കുന്ന ആൾക്കാർ, രക്തബന്ധമുള്ളവർ, അവരൊക്കെ അവരുടെ നക്ഷത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കൂളമാലയോ പുറകുളക്കോ ഒക്കെ ശിവന് കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് ഒരു വർഷത്തേക്ക് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കർമ്മം നടത്തുന്നത് 16 കഴിഞ്ഞിട്ട് 41 അകം വേണമെന്നും പറയപ്പെടുന്നുണ്ട്.
ധാരാളമായിട്ട് നമ്മൾ ഇത് സ്ഥിരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പലർക്കും അതിൻ്റെ ദുരിത പരിഹാരങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുമുണ്ട്. ഈ പലയിടത്തും വീണ്ടും നമ്മൾ ഈ അടുപ്പിച്ച് രണ്ട് മൂന്നും മരണമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് വിഷയം എന്നൊക്കെ നോക്കുമ്പോൾ ആദ്യം ഉണ്ടായ മരണം ഈ പറഞ്ഞ പോലെ വസുപഞ്ചകത്തിലോ പിണ്ണനൂലിലോ ബലി നക്ഷത്രത്തിലോ ഒക്കെയുള്ള മരണങ്ങളായിരുന്നു എന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം നമ്മൾ ഇതിനകത്ത് പറയാനുണ്ടായ കാരണം. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലായി കാണും എന്ന് ധരിക്കുന്നു. നമസ്കാരം.